സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായതോടെ പ്രചരണ ചിലവ് പരിശോധിക്കാൻ നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു. നിരീക്ഷകരും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും പ്രചരണ രംഗത്ത് സൂക്ഷ്മ പരിശോധന നടത്തി വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് വ്യക്തമാക്കുകയും ചിഹ്നങ്ങൾ ലഭിക്കുകയും ചെയ്തതോടെ പ്രചരണ രംഗം സജീവമായപ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാനും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അനുവദനീയമായതിൽ കൂടുതൽ തുക ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലയിൽ 4 നിരീക്ഷകരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പൊതുഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എൻ സുകുമാരൻ, ഓഡിറ്റ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർമാരായ സാലമ്മ ബസേലിയാസ്, ജി ബിനുകുമാർ, സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഹബീബ് മുഹമ്മദ് എന്നിവരാണ് ജില്ലയിലെ നിരീക്ഷകർ. ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിൽ 1,50,000 രൂപയുമാണ് പരമാവധി ചെലവഴിക്കാൻ അനുമതിയുള്ളത്. നാമനിർദ്ദേശം നൽകിയതു മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള ദിവസങ്ങളിലെ ചെലവുകൾ സ്ഥാനാർത്ഥിയോ ഏജന്റോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറ്റൊരാളോ ചെലവഴിച്ചാൽ കണക്കിലുൾപ്പെടുത്തും. ചെലവ് കണക്കുകൾ ഓരോ സ്ഥാനാർത്ഥിയും നിശ്ചിത ഫോറത്തിൽ എഴുതി സൂക്ഷിക്കണം. കൃത്യമായ കണക്കുകൾ ഫലപ്രഖ്യാപനത്തിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. ബോർഡുകളടക്കമുള്ള പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കുന്നതും പ്രചരണത്തിലെ ക്രമക്കേടുകൾ ശ്രദ്ധിക്കാനും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലെ വിവിധ വാർഡുകളിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തു. നീണ്ടൂരിലും പനമ്പാലത്തും ഇത്തരത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.